ഇന്ന് ഇസ്രായേലുമായിട്ട് കട്ടയ്ക്ക് കട്ടയ്ക്ക് നിൽക്കുന്നത് ആരാണെന്നറിയാമോ? ഇന്ത്യൻ പ്രധാനമന്ത്രി. എന്തിനു വേണ്ടി റഷ്യ ഉക്രൈനെ ആക്രമിക്കുന്നു? എല്ലാവരും കേൾക്കണം. അതിൻ്റെ പ്രത്യേകത, ഇന്ന് സാമ്പത്തികമായി തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രമാണ് ആരാണെന്നറിയാമോ? റഷ്യ. ഉക്രൈനകത്ത് മൂന്ന് കാര്യമുണ്ട്. ഒന്ന്, ലോകത്തിൽ ഏറ്റവും നല്ല വെള്ളം കിട്ടുന്ന നദി ഉക്രൈനകത്ത്, അതിൻ്റെ പേര നീപ്പർ നദി. രണ്ട്, ഇന്ന് ഉക്രൈനകത്ത് ഒരു ആണവ നിലയമുണ്ട്, അതിൻ്റെ പേര സഫ്രോഷ്യ ആണവ നിലയം. മൂന്ന്, ഏറ്റവും കൂടുതൽ ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കുന്നത് ഒന്ന് റഷ്യ, രണ്ട് ഉക്രൈന. ഉക്രൈനയും കൂടെ കിട്ടിയാൽ ഗോതമ്പിൻ്റെ വില ആഗോള വ്യാപകമായി റഷ്യക്ക് നിശ്ചയിക്കാം. ഇതിനു വേണ്ടിയാ എന്ന് യവന്മാരുടെ അടി തുടങ്ങിയോ നമ്മുടെ റേഷൻ കട ലാട്ടപ്പൊടിയും പോയി. അമ്മമ്മ ഇനി കിട്ടത്തില്ല, സ്വോത്രക്കാരം ഉയർത്തുന്നവർക്ക് അന്ന് പോയതാ. യവന്മാരാടി തുടങ്ങിയതിൻ്റെ അന്ന് ഇന്ത്യ ഗവൺമെൻറ് ആട്ടപ്പൊടി നിർത്തി. സ്വോത്രം കാര്യം പോയില്ലേ, ഇപ്പോൾ ഒരു കാടിനെ കണ്ടേ ഉള്ളൂ, അതും തീരും. ഇതെല്ലാം അന്ത്യകാലമാണ്. അങ്ങനെയെങ്കിൽ എത്ര നാൾ കൊണ്ട് അടിക്കുന്നു? കഴിഞ്ഞ 32 മാസമായി അടിക്കുന്നെങ്കിൽ ഇതെത്താൻ പോകുന്നത് ഇസ്രായേലിലേക്ക്. ഇനി പടപടാ കുഞ്ഞുങ്ങൾ വായിച്ചു തരും. എസ്എക്കേൽ പ്രവചനം 39 അധ്യായം 1-2 വാക്യങ്ങൾ. ഇതിന്റെ തുടർഭാഗമായിരിക്കും നാളെ കുഞ്ഞെന്ന് വായിച്ചാട്ടെ. എസ്എക്കേൽ 39:1-2 വാക്യങ്ങൾ വായിച്ചാട്ടെ മക്കളെ. നീയോ മനുഷ്യപുത്ര, ഗോഗിനെ കുറിച്ച് പ്രവചിച്ച് പറയേണ്ടത്. അവിടെ ഗോഗ് ആരാന്ന് പറഞ്ഞു തരാം. ശ്രോത്രം, ഈ നോഗയ്ക്ക് മൂന്ന് കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. ഷേം, ഹാം, യാഫെത്ത്. യാഫെത്തിൻ്റെ തലമുറ ഉൽപ്പത്തി 10:2 അവരുടെ പേരാ മാഗോഗ്, താദായി, യൂബാൽ, യോവാൻ. അതിലാ ഈ മാഗോഗ മംഗോളിയ. ഇവന്മാരെ ഒരു 5-6 പേരുണ്ടായിരുന്നു. തോമാച്ചായൻ, കറിയാച്ചായൻ, ചമേലച്ചായൻ, പൊന്നച്ചായൻ. അതിൽ ഒന്നായിരുന്നു റഷ്യ, 2 ചൈന, 3 കൊറിയ, 4 ഫിലിപ്പീൻസ്, 5 തായ്ലൻഡ്, 6 തൈവാൻ. എല്ലാത്തിനെയും കണ്ട കുള്ളന്മാരാണ്, കാരണം ഉയരുന്നില്ലല്ലോ. സ്വോത്ര, ഇവന്മാരെല്ലാം ഒരച്ചിലിട്ടതായിരുന്നു. സ്വോത്ര, ഈ മാഗോഗ്, മാഗോഗിൽ നിന്ന് ഒരുത്തൻ ചാടിയതാ ഇന്നത്തെ ഗോഗ്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി പ്രിയപ്പെട്ട ദൈവമക്കളെ, എന്താ സംഭവം എന്നറിയോ? ഗോഗിനെ കുറിച്ച്, റഷ്യയെക്കുറിച്ച് വിളിച്ചു പറയേണ്ടത്. അടുത്ത വാക്ക്, കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു. എന്നിവയുടെ പ്രഭുവായ റഷ്യ, വായിച്ചാട്ട് മോളെ, ഞാൻ നിനക്ക് വിരോധമായിരിക്കുന്നു. കഴിഞ്ഞ 32-34 മാസമായിട്ട് ലോകരാജ്യങ്ങൾ അവന് വിരോധമായിരിക്കുന്നു. അടുത്തത്, ഞാൻ നിന്നെ വഴിതെറ്റിച്ച്, ഈ റൂട്ട്, ഈ അടി, ഉക്രൈനുമായിട്ടുള്ള അടി എവിടെ എത്തും? ഞാൻ നിന്നെ വഴിതെറ്റിച്ച് നിന്നെ ആറിലൊന്ന് ശേഷിപ്പിച്ച്. അവിടെ ഒരു ഫുൾസ്റ്റോപ്പ് ഇട്ടാട്ടെ. റഷ്യയെ 15 വെട്ടിമുറിക്കും. ആറിലൊന്നിൽ കൂടെ ഞാൻ ഇസ്രായേലിലേക്ക് കൊണ്ടുപോകും. ആറ് ഏതാ? താജിക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ, കസാക്കിസ്ഥാൻ, തുർക്കമെനിസ്ഥാൻ, അസർബൈജാൻ, ആറാമത്തെ രാഷ്ട്രം ഉക്രൈൻ. അപ്പൊ റഷ്യ വെട്ടിമുറിക്കപ്പെടുമെന്ന് ഇവിടുത്തെ EMSനോ AKGക്കോ പ്രകാശ് കാരാട്ടനോ സീതാറാം യെച്ചൂരിക്കോ അറിയത്തില്ല. പക്ഷെ ഞങ്ങളുടെ ബൈബിളിനകത്ത് 2600 കൊല്ലം മുമ്പ് എഴുതി വച്ചു, റഷ്യ വെട്ടിമുറിക്കപ്പെടും. ഇതാ ഞങ്ങളുടെ ബൈബിളിന്റെ തനിമ. ഇന്ന് രാത്രി ഇത് ഉയർത്തുന്നവൻ ഭാഗ്യമാ, ഇത് പ്രസംഗിക്കുന്നവൻ ഭാഗ്യമാ. ഇന്ന് രാത്രി ആകാശം മാറും, ഭൂമി മാറും, പ്രസംഗിക്കുന്നവൻ മാറും, പ്രവാചകൻ മീഴ്. അപ്പച്ചാമ്മച്ചി, എന്നാൽ ഞങ്ങളുടെ കരങ്ങളിലെ ബൈബിളിന് ഇന്ന് രാത്രി യാതൊരു മാറ്റവുമില്ല. അതുകൊണ്ടാ ചങ്കൂറ്റത്തോടെ ഇവിടുത്തെ എം എ ബേബിക്കും അറിയത്തില്ല, ഐസക് സാറിനും അറിയത്തില്ല, റഷ്യ വെട്ടിമുറിക്കപ്പെടുമെന്ന്. 6 രാജ്യങ്ങളിൽ കൂടെ നിന്നെ അവസാനം ഞാൻ കൊണ്ടെത്തും. എവിടെ? വായിച്ചട്ട് മോളെ, അങ്ങനെയെങ്കിൽ കോവിഡാനന്തര ലോകം. എല്ലാവരും കേൾക്കണം, ഇത് പ്രവചന ഭാഗമാണ്. പലരും പ്രസംഗിക്കാൻ മടിക്കുന്നത് കൊണ്ട് ഇന്ന് രാത്രി ഭണ്ഡാരകോണത്ത് നെഞ്ചുവേദനോട് ഇത് പ്രസംഗിക്കുന്നത് കേൾക്കണം. എന്താ ഇതിന്റെ പ്രത്യേകത? ലോകം 2 ചേരിയിലേക്ക് വരും, അന്തിമ ദിനമായി പോയി. അങ്ങനെയെങ്കിൽ റഷ്യയുടെ കൂടെ ആരൊക്കെയുണ്ട്? വായിക്കാം. എസ്എക്കേൽ പ്രവചനം 38:5-6 നിങ്ങളുടെ പത്രവാർത്ത, ഏഷ്യാനെറ്റ്, മനോരമ 24, ഇതെല്ലാം വരുന്ന വാർത്തയായി വായിക്കുന്നത്. വായിക്കാം. റഷ്യയുടെ കൂടെ ആരൊക്കെ? നിന്നോട് കൂടെ, വായിച്ചട്ടെ, അവരോട് കൂടെ ഒട്ടൊഴിയാതെ പരിചയം, തലക്കോരികയും, അതാ ഇറാൻ, അത് കഴിഞ്ഞ് അഫ്ഗാനിസ്ഥാൻ, ഇവർ രണ്ടും ഇന്ന് റഷ്യയുടെ കൂടെ. ഇന്ന് രാത്രി ഇത് പറയുമ്പോൾ നാളെ പോകുമ്പോൾ ബാക്കി പറഞ്ഞുതരാം. ഇറാനും പാർസികൾ, പേർഷ്യൻ രാജ്യക്കാർ, 1 അഫ്ഗാൻ, 2 ഇറാൻ, പഷ്തൂൺ ഷിയ. അടുത്ത വാക്ക് വായിച്ചാട്ടെ. ഊഷ്യർ എത്യോപ്യ രാജ്യം, ലിബിയ രാജ്യം, ഗോമേർ. ഗോമേർ ആരാന്നറിയാമോ? ശ്രോത്രം,
കഴിഞ്ഞ ദിവസം ഞാൻ നമ്മുടെ യോഹന്നാസിന്റെ ജനറൽ കൺവെൻഷൻ വന്ന് പറഞ്ഞായിരുന്നു, യൂറോപ്യൻ യൂണിയൻ 12 രാജ്യങ്ങളാണ്, ബെൽജിയം, ഫ്രാൻസ്, ഇറ്റലി, ഈസ്റ്റ് ജർമ്മനി, ലംസംബർഗ്, നെതർലാൻഡ്, പോർച്ചുഗൽ, സ്പെയിൻ, ഡെൻമാർക്ക്, ഗ്രീസ്, അയർലൻഡ്, ബ്രിട്ടൻ. അത് ഈ ബ്രിട്ടൻ ഒന്ന് പോയി. ഇന്ന് 11 രാജ്യങ്ങൾ. ഈ ഗോമേർ എന്ന് പറയുന്നത് മിക്കവാറ് ജർമ്മനിയാ. അവൻ ചാടിയാൽ അന്നൊരു സംഭവം നടക്കും. അന്തിക്രിസ്തു 10 കൊമ്പും 7 തലയും, കൊമ്പുകളിൽ 10 രാജമുടിയുള്ള ഒരു മൃഗം എഴുന്നേറ്റ് വരും. ആ രാജ്യം പോകുന്നതിന് മുമ്പ് എൻ്റെ കാന്തൻ ഈ തലമുറയിൽ മധ്യാകാശത്തിൽ വരും. 12 ഇത് ഒരു കൊമ്പ് പോയി, ഒരു കൊമ്പ് പോയാൽ 10 കൊമ്പ്. അന്ത്യദിനമായിരിക്കുന്നു. അങ്ങനെയെങ്കിൽ അടുത്ത വാക്ക്, അത് കഴിഞ്ഞിട്ട് ഗോമേരും, അടുത്തത് അവന്റെ എല്ലാ പടക്കൂട്ടങ്ങളും, അടുത്ത വാക്ക് വടക്കേറ്റത്തുള്ള തോഹർമാഗ്രഹവും. ആരാ തോഹർമാഗ്രഹം എന്നറിയാമോ? ഇന്നത്തെ തുർക്കി ആ തോഹർമാഗ്രഹം. തുർക്കിയിൽ ഒരു ലീഡർ ഉണ്ട്, അവന്റെ പേര് രജബ് തോയ്ബ് എർദോഗൻ. അവന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? അവനാ അറബ് ലീഗിന്റെ ലീഡർ. അതിന്റെ പ്രത്യേകത, യേശു ക്രിസ്തു വരുന്നതിന് മുമ്പ് ഒരുവൻ വന്നായിരുന്നു, സ്നാപക യോഹന്നാൻ, കരമുയർത്തുന്നവർക്കായി. അതുപോലെ അന്തിക്രിസ്തു അല്ലെങ്കിൽ എതിർ ക്രിസ്തു വരുന്നതിന് മുമ്പ് വഴി കാട്ടുന്നവന തുർക്കിയിലെ തോയ്ബ് എർദോഗൻ. അവൻ വന്നപ്പടി ഒരു കാര്യം ചെയ്തു. എന്താ ഒരു കാര്യം ചെയ്തതെന്നറിയാമോ? സ്തോത്രം. അവനൊരു കാര്യം ചെയ്തത്, തുർക്കിയിലൊരു പള്ളി പിടിക്കാൻ പോയി. ആ പള്ളിയുടെ പേരാ ഹാഗിയ സോഫിയ, 400 വർഷം പഴക്കമുള്ള പള്ളി. ആ സമയത്ത് എന്താ സംഭവം? രണ്ടാമത് അടുത്ത പള്ളി പിടിക്കാൻ പോയപ്പോൾ തുർക്കിയിലൊരു ഭൂകമ്പം ഉണ്ടായി. അവൻ്റെ പള്ളി പിടുത്ത് അതോടുകൂടി തീർന്നു. സ്തോത്രം. കഴിഞ്ഞ ആഴ്ച മൂവാറ്റുപുഴയ്ക്കടുത്ത് ഞാൻ പ്രസംഗിച്ചപ്പോൾ അവർ പറഞ്ഞു, പാസ്റ്റർ പ്രാർത്ഥിക്കണേ, ഇവിടെ ഈ പള്ളിപിടുത്തക്കാരടയ്ക്ക് ഒരു ഭൂകമ്പം വന്നിരുന്നേ നന്നായിരുന്നു. സ്തോത്രം. കരമുയർത്തുന്നവർക്കായി. അവൻ രണ്ടാമത് പള്ളി പിടിക്കാൻ പോയപ്പോൾ കർത്താവിൻ്റെ ഈ കന്യാകുമാരി പറയുന്നില്ല ആശീർവാദമല്ല, കർത്താവിൻ്റെ ഒരു വടിയുണ്ട്, വടിയും കൊടുത്തു. എന്നാളവൻ ഇസ്രയേലിൻ്റെ കൂടെ മുട്ടാൻ ചെന്ന് ഇസ്രയേലിൻ്റെ പ്രധാനമന്ത്രിയോട് പറഞ്ഞ് ഞങ്ങളെല്ലാം കൂടെ ശരിയാക്കുമെന്ന്. അപ്പോൾ അവൻ തമിഴ് ഭാഷ ഇസ്രയേൽ പ്രധാനമന്ത്രി, അയ്യാ ഉങ്ങൾക്ക് തെറിയുമാ സദാം ഹുസൈൻ എങ്കെ ഇരിക്കത്, അത് മാതിരി നിങ്ക ഇരിക്കണോ, സദാം ഹുസൈനെ തീർത്തണോ തീർത്തണോ എന്ന്. പിന്നെ അവനെ കാണാനില്ല, മിണ്ടാതിരുന്ന ദൈവം എന്നറിഞ്ഞുകൊള്ളുക. സ്തോത്രം. ഇതായിരിക്കുന്നു സ്തോത്രം. അതാ ഇസ്രയേൽ അവൻ്റെ കൂടെ മുട്ടാൻ പോയി. അവനാ അറബ് ലീഗിന്റെ ലീഡർ, തോഹർമാഗ്രഹം, തുർക്കി. അടുത്ത വാക്ക് വായിച്ചോട്ടെ. അതിന്റെ 57 ഇസ്ലാമിക രാഷ്ട്രങ്ങൾ അവന്റെ നേതൃത്വത്തിൽ ഇന്നത്തെ ഹമാസ് വിഷയത്തിൽ ഇസ്രയേലിനെതിരെ പ്രമേയം പാസാക്കുന്നു, യുദ്ധത്തിന്റെ ചാലുകൾ. അടുത്ത വാക്ക്, എന്നിങ്ങനെ പല ജാതികളെയും നിന്നോട് കൂടെ പുറപ്പെടുമാറാക്കും. പല ജാതികളും റഷ്യയുടെ കൂടെ പുറപ്പെടുമാറാക്കും. അപ്പൊ ലോകം ഒരു ചേരി നിങ്ങൾ കണ്ട്. അപ്പൊ ഇസ്രയേലിന്റെ കൂടെ ആര് വരും? വായിക്കാം. എസക്കേൽ പ്രവചനം 38:13 വാക്യം. മോള് വായിച്ചാട്ട് എസക്കേൽ 38:13 വാക്യം. ശബയം, ശബ, ദദാനം. അവിടെ നിൽക്കട്ടെ. ആരാ ശബയെന്നറിയാമോ? യമൻ രാജ്യമായി ശബ. നിങ്ങളോട് പറഞ്ഞുതരാം, നിങ്ങൾ പത്രം വായിക്കണം. ഇന്ന് ഈ സൗദി അറേബ്യയിൽ എണ്ണപ്പാടങ്ങളുണ്ട്, അത് അരംഗോ. അതിന് ഭയങ്കര ഭീഷണി ഈ യമൻ രാജ്യമാണ്. ഹൂത്തി വിമതർ അവന്മാർ മക്കയിലും മദീനയിലും എണ്ണപ്പാടത്തിലും വയ്ക്കുന്നുണ്ട്. ഈ യമൻ രാജ്യത്ത് അമേരിക്ക അടിച്ചൊതുക്കി കസ്റ്റഡിയിലാക്കും. അതുകൊണ്ടാണ് ഇപ്പോൾ യമനെ അടിക്കുന്നത്. നാളെ പറഞ്ഞുതരാം. അപ്പോൾ ശബ, ശബ എന്ന് പറയുന്ന യമൻ രാജ്യം ആരുടെ കയ്യിൽ വരും? അമേരിക്ക കൈക്കലാക്കും. അടുത്തത് രാജ്യം. അടുത്തത് അഞ്ച് ഇംഗ്ലീഷ് രാഷ്ട്രങ്ങൾ ഇസ്രയേലിൻ്റെ കൂടെ നിൽക്കും. അമേരിക്ക, കാനഡ, ഓസ്ട്രേലിയ, ബ്രിട്ടൻ, ഫ്രാൻസ്, ഇതെല്ലാം ഇന്ത്യയുടെ കൂടെ, ഇസ്രയേലിലൂടെ. അമേരിക്കയും കാനഡയും ഓസ്ട്രേലിയയും ബ്രിട്ടനും ഫ്രാൻസും എല്ലാം ആരോട് നിൽക്കും? നമ്മുടെ ഇസ്രയേലിൻ്റെ കൂടെ നിൽക്കും. ലോകം രണ്ട് ചേരിയിലായി. അതാ ഈ പ്രശ്നങ്ങൾ ഇപ്പം നടക്കുന്നത്. അവരോട് കൂടെ വായിച്ചിട്ട് മോളെ ബാലസിംഹങ്ങൾ രണ്ടുപേരെ. ഇപ്പം ബാലസിംഹങ്ങൾ, ഒന്ന് ഇന്ത്യ, മറ്റേത് ജപ്പാൻ. സ്തോത്രം. അത് കഴിഞ്ഞിട്ട് തൈവാൻ. ഇതെല്ലാം ഇസ്രയേലിനോട് പുറേ കൂടെ നമ്മൾ പുറേ കൂടെ പ്രൈസലോട് കാണിക്കും, നേരെ കാണിക്കത്തില്ല. അണ്ണാ ഞങ്ങൾ കൂടെ ഉണ്ടെന്ന് പരിശുവയ്ക്കാരുടെ ഭാഷയെ പറഞ്ഞ. സ്തോത്രം. അതിനാസ്പദമായി ഇന്ത്യയിൽ ഒരു ഭരണം വരണം. ഞാൻ ഇന്ന് യാത്ര ചെയ്ത് വെള്ളറടയിൽ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ ധനുവച്ചപുരം, ഏറെ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ധനുവച്ചപുരം ലൂതറൻ ഗ്രൗണ്ടിലാണ് പ്രസംഗിച്ചത്. അന്ന് എസക്കേൽ പ്രവചനാ പ്രസംഗിച്ച്. അവിടെ നല്ല നമ്മുടെ ഹൈന്ദവ സഹോദരന്മാരെ, രാഷ്ട്രീയക്കാർ എല്ലാം അവിടെ പ്രസംഗം കേൾക്കാൻ നിൽപ്പുണ്ട്. അന്ന് ഞാൻ അവിടെ പ്രസംഗിച്ചു, ഇന്ത്യ BJP ഭരണത്തിൽ വരുമെന്ന്. അപ്പോൾ അവിടുത്തെ രാഷ്ട്രീയക്കാരെല്ലാം ഞാൻ ഇറങ്ങിയപ്പോൾ ചോദിച്ചു, പാസ്റ്റർ എന്തുകൊണ്ടാണ് അത് പറഞ്ഞത്? ഞാനൊരു പാർട്ടിക്കാർക്കും എതിരല്ല. ഞാൻ അവരോട് പറഞ്ഞു, ഇസ്രയേലിനോട് ഇന്ത്യ അടുക്കണമെങ്കിൽ ഇവിടെ BJP ഭരണത്തിൽ വരണം, ദൈവം അത് കൊണ്ടുവരും. 1999 രണ്ട് MPമാരെ BJPക്കുള്ളായിരുന്നു. ആരായിരുന്നു? LK അഡ്വാനി, മരിച്ചുപോയ വാജ്പേയി.
അത് കഴിഞ്ഞിട്ട് അവരെ ഇന്ത്യയുടെ ഭരണത്തിൽ കൊണ്ടുവന്നു. അഞ്ചു വർഷം ഇന്ത്യ ഭരിച്ചപ്പോൾ അന്ന് ആദ്യമായിട്ട് ഇസ്രയേലുമായിട്ട് കരാർ വെക്കുന്നത് ജസ്വന്ത് സിംഗ് എന്ന് പറയുന്ന ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി വാജ്പേയി പറഞ്ഞിട്ട് ഇസ്രയേലിൽ പോയി ആദ്യത്തെ തൂക്ക് കൊണ്ടുവന്ന സ്തോത്രം, അതിൻ്റെ പേരാ ടൈവർ ടാർ 21. അതാണ് കാർഗിൽ യുദ്ധത്തിനകത്ത് തീർത്തത് നമ്പർ വൺ. അത് കഴിഞ്ഞ് രണ്ട് ടൈം ആരുമായിട്ട് മൻമോഹൻ സിംഗിനെ ദൈവം കൊണ്ടുവന്നു. മോഡി വാജ്പേയി ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ അവസാനം പറഞ്ഞ് ഇന്ത്യ തിളങ്ങുന്നു, ദൈവം വിചാരിച്ച് തിളക്ക അവിടെ നിൽക്കട്ടെന്ന് മൻമോഹൻ സിംഗിനെ കൊണ്ടുവന്നു. മൻമോഹൻ സിംഗ് ഭയങ്കര സാമ്പത്തിക ബുദ്ധിയുള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെ ഒരു കഴിവ് കൊണ്ട് ലോകത്തെ സാമ്പത്തിക മാന്ദ്യം വന്നിട്ട് ഇന്ത്യയെ പിടിച്ചു നിർത്തിയത് റിസർവ് ബാങ്കിൻ്റെ ഗവർണർ അദ്ദേഹമാണ്. നാട്ടുകാരും കേൾക്കണം, സൗദിയിലെ ഷേഖ് അല്ല അവിടുത്തെ അരംഗോയുടെ അഡ്വൈസർ. അന്ന് മൻമോഹൻ സിംഗ് ആയിരുന്നു എണ്ണയുടെ മുഴുവൻ അഡ്വൈസർ. രണ്ട് ടൈം ഭരിച്ചപ്പോൾ ആരിവിടെ ഭരണത്തിൽ വന്നെന്നറിയാമോ? പറഞ്ഞു തരാം. ഇന്ത്യയിൽ ഒരു പ്രധാനമന്ത്രി വന്നു, ശ്രീ മോഡി സാർ. വന്ന ഉടനെ അമേരിക്കയിലും റഷ്യയിലും അല്ല പോയത്. ആദ്യം ആർക്ക് പ്രൈസ് അലോഡ് കൊടുത്തു? ഇസ്രയേലിന് പ്രൈസ് അലോഡ് കൊടുത്തു. മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. ഇന്ന് ഇസ്രയേലുമായിട്ട് കട്ടയ്ക്ക് കട്ടയ്ക്ക് നിൽക്കുന്നത് ആരാന്നറിയാമോ? ഇന്ത്യൻ പ്രധാനമന്ത്രി. അതിനോടനുബന്ധിച്ച് ഒരു കാര്യം കൂടെ പറഞ്ഞു തരാം. സ്തോത്രം. ഇപ്പോൾ ഹമാസിൻ്റെ പ്രശ്നം വന്നു, പല പ്രശ്നം വന്നു. യു എന്നിനകത്ത് പലപ്പോഴും ഇസ്രയേലിനെതിരെ പ്രമേയം വന്നപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി എല്ലാവരോടും പറഞ്ഞു, അരാം കരോബായി, അരാം കരോബായി, ശാന്തി ഹോജാവോ. സ്തോത്രം. അടുത്തത് ഇവിടുത്തെ രാഷ്ട്രീയക്കാരുടെ യാത്ര കഴിഞ്ഞ ഒരു വർഷമായിട്ട്, അവരെ കുറ്റം പറയാൻ, അവർ രാഷ്ട്രീയക്കാരെ ചെയ്യണം. നമ്മുടെ ബി ഡി സതീശൻ സാറെല്ലാം കൂടെ പലസ്തീനിലെ അടിയിപ്പ് അവസാനിപ്പിക്കണം, ഹമാസിൻ്റെ സംഘർഷം അവസാനിപ്പിക്കണം, സി പി എമ്മിൻ്റെ പോരാളികളും വേറെ കോഴിക്കോട് സമരം, എന്നിട്ട് എല്ലാവരും കൂടെ പറഞ്ഞ് മോഡി സാറ് പറഞ്ഞ ഇപ്പം യുദ്ധം തീരുമെന്ന്. സ്തോത്രം. പലരും എന്നോട് വിളിച്ചു ചോദിച്ചു, പാഷ മോഡി സാറ് പറഞ്ഞാൽ വല്ലതും നടക്കൂ? ഞാൻ പറഞ്ഞു, യേശു ക്രിസ്തു പറഞ്ഞിട്ടവൻ കേട്ടില്ല, പിന്നെ അതിന് മോഡി സാറ് പറഞ്ഞാൽ കേൾക്കുന്നു. സ്തോത്രം. അവ ഒരു കുഞ്ഞിനെ യഹൂദ അനുസരിക്കത്തില്ല. അപ്പം ഇന്നാരാ ഇന്ത്യ ഇസ്രയേലിൻ്റെ കൂടെ ദാ കിടക്കുന്ന സകല ബാലസിംഹങ്ങളും വായിച്ചു മോളെ കവർച്ച. നീ കൊള്ളയിടുവാനോ അടുത്തത് കവർച്ച ചെയ്യുവാനോ വെള്ളിയും പൊന്നും എടുത്തുകൊണ്ട് പോകുവാനോ കന്നുകാലികളെയും ധനത്തെയോ അപഹരിപ്പാനോ ഏറ്റവും വലിയ കൊള്ള നടത്തുവാനും ആകുന്നുവോ? ഉലകം കണ്ട ഏറ്റവും വലിയ കൊള്ള നിങ്ങൾ കേൾക്കണം. ഇതാ കേൾക്കേണ്ടത്. 32 മാസമായി റഷ്യയുടെ പ്രസിഡന്റ് ഇപ്പൊ വിമാനത്തിൽ കയറത്തില്ല, പേടി. യവനൊരു യഹൂദനായി സെലൻസ്കി, അവൻ്റെ കൂട്ടുകാരനായി എലോൺ മസ്ക് മൈക്രോചിപ്പ് കാരൻ, അവനാ ഇപ്പം സ്റ്റാർലിങ്ക് റെഡിയാക്കുന്നത്, അവനാ 25 ലക്ഷം രൂപയുടെ കമ്പ്യൂട്ടർ കാർ ഓടിച്ചു തരും, അമ്മാമ കയറി ഒരു ബട്ടൺ ഇട്ടാൽ മെഡിക്കൽ കോളേജ് പോയിട്ട് തിരിച്ചു വരാം. സ്തോത്രം. വരാൻ പോവാ കാർ, AI കാർ, നാളെ പേപ്പറിൽ വരാൻ പോകുന്നു. സ്തോത്രം. അപ്പോൾ അവന്മാരെന്തു ചെയ്യുമെന്നറിയോ? ഇറാൻ്റെ പ്രസിഡൻറ്റിനെ തട്ടിയോലെ ഈ റഷ്യയുടെ പ്രസിഡൻറ്റിനെ തട്ടാൻ സാധ്യത. അതുകൊണ്ട് റഷ്യയുടെ പ്രസിഡന്റ് വിമാനത്തിൽ പോലും പോകുന്നില്ല. എന്താണെന്ന് വെച്ചാൽ GPS. അങ്ങനെയെങ്കിൽ റഷ്യ ഇന്ന് സാമ്പത്തികമായിട്ട് തകരുന്നു. നിങ്ങളുടെ ഈ വെള്ളറട, കുന്നത്തുകാല്, ചെമ്പൂര്, എത്ര കുഞ്ഞുങ്ങളാണ് റഷ്യ MBBS പഠിക്കാൻ പോയി? ജോർജിയ, ചെച്ചിനിയ, ഉക്രൈൻ, അർമീനിയ, എത്ര കൊച്ചുങ്ങൾ പഠിക്കാൻ പോയി? ഇന്ന് വല്ലവരും പഠിക്കുന്നുണ്ടോ? ഒറ്റയെണ്ണം പോകുന്നില്ല പഠിക്കാനായിട്ട്. അതുകൊണ്ട് കാരക്കോണത്തുകാർ നല്ല കാശ് മേടിക്കുന്നു. അല്ലേലൂയ, ദൈവം അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. അതുകൊണ്ട് മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്, ഇന്നവിടെ രക്ഷയില്ല. ഒന്നേ, റഷ്യയിലെ വിദ്യാഭ്യാസം എല്ലാം തീർന്നു, റഷ്യയുടെ IFSC കോഡ് ബാങ്കുകാർ കട്ട് ചെയ്യുന്നു, അതുപോലെ തന്നെ സാംസങ് കമ്പനി റഷ്യയിലെ പ്രവർത്തനം അവസാനിപ്പിക്കുന്നു, അവർ വേറെ രാജ്യത്തിലേക്ക് പോകുന്നു. അത് കഴിഞ്ഞിട്ട് ഹോണ്ടയുടെ കാർ പ്ലാന്റ് റഷ്യ വരാതിരുന്നത് വരാനിരുന്ന 23,000 കോടി ആ കാർ പ്ലാന്റ് ഇപ്പോൾ എവിടെ വന്നെന്നറിയാമോ? തമിഴ്നാട്ടിൽ വന്നു, കേരളത്തിൽ വന്നു. പ്രാർത്ഥിച്ചോണ്ടാ മതി. സ്തോത്രം. കേരളത്തിൽ വന്നു, പ്രാർത്ഥിച്ചോണ്ടാ മതി. പണ്ട് ഈ തമിഴ്നാട്ടിൽ ഞാൻ പ്രസംഗിക്കാൻ പോകുമായിരുന്നു. അപ്പുറത്ത് തിരുനെൽവേലി, ആണ്ടിപ്പട്ടി, രാജപാളയം, ശങ്കരകോവിൽ, പാവൂർ, ശത്രം, സുരണ്ടായി, സന്തോഷമില്ലല്ലോ. സ്തോത്രം. അത് കഴിഞ്ഞ് അവിടെ ചെല്ലുമ്പം എല്ലായിടത്തും പാസ്റ്റർ ഈ പങ്ക കാറ്റാടി നിൽക്കുമായിരുന്നു. സ്തോത്രം. ഇതായിരുന്നു തമിഴ്നാട്ടിൻ്റെ പ്രത്യേകത. ഇന്ന് തമിഴ്നാട്ടിലോട്ട് ചെയ്യാനുള്ളത്, ഞങ്ങളുടെ ഉപദേശിമാരാണെങ്കിൽ കാറ്റാടിയല്ല, അവിടെ നല്ല വർക്ക്ഷോപ്പുകളും വണ്ടികളും, അത് കഴിഞ്ഞിട്ട് എല്ലാം ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങളും കാര്യങ്ങളും. അതൊക്കെ താൻ ഇന്നാൾ ചെന്നൈ ഭൂകമ്പം ഉണ്ടായപ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി നമ്മുടെ മുതലമച്ചർ സ്റ്റാലിനോട് ചോദിച്ച്, അയ്യാ കൊഞ്ചം പൈസ വേണമെന്ന്. അയ്യാ ഒന്നുമേ വേണ്ടാതെ. സ്തോത്രം. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. ആ കേരളക്കാർ മനസ്സിലാക്ക്, ഇവിടെ ഈ അമരവിളയിലും പരശുവക്കിലും ഇറങ്ങിക്കണം രാവിലെ 4:30 മണിക്ക്. തമിഴ്നാട്ടിൻ്റെ ലോറികൾ പച്ചക്കറിയായിട്ട് പോകുന്നു. ചാല മാർക്കറ്റിലല്ല, നമ്പർ 1 ബ്രാൻഡ് തിരുവനന്തപുരം എയർപോർട്ടിൻ്റെ പഴയ
ശംഖുമുഖമുണ്ട്. സ്തോത്രം. അവിടെ ശംഖുമുഖത്ത് കാർഗോയ്ക്കകത്ത് തമിഴൻ ചെന്ന് നല്ല പച്ചക്കറി TN-65 TN-75 വണ്ടികൾ പോവുക. എവിടത്തേക്ക്? ഗൾഫിലേക്കോ അമേരിക്കയിലും തമിഴൻ പച്ചക്കറി അടിച്ചു കൊടുത്ത് ഓൺലൈനിൽ അവൻ കീക്കെ കൂക്കു അടിച്ച് കാശ് ഉണ്ടാക്കുന്നു. സ്തോത്രം. മലയാളി 702 കോടിക്ക് കുടിക്കുന്നു, ലോട്ടറിയും വയ്ക്കുന്നു. നീ മാനസാന്തരപ്പെട്ടു. സ്തോത്രം. എന്നിട്ട് ദൈവത്തെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. സ്തോത്രം. ഇന്ന് രാത്രി മനസ്സിലാകുന്നവർക്കായി കേരളത്തിലൊന്നും കമ്പനി വരത്തില്ല, സകല കമ്പനികളും തമിഴ്നാട്ടിനകത്ത് വന്നു. പ്രളയമുണ്ടായാലും അങ്ങനെയെങ്കിൽ സാമ്പത്തികമായിട്ട് തകരുന്ന റഷ്യ ആരെ ആക്രമിക്കും? ഇസ്രയേലിനെ ആക്രമിക്കുക. എന്തിനു വേണ്ടി അറബ് രാജ്യങ്ങൾ കൂട്ടുനിൽക്കുക? ഒന്നാമത്തെ ഇടവേളയിലേക്ക് പോകാൻ പോകുന്നു. എന്താ അതിൻ്റെ പ്രശ്നം? ഇന്ന് രാത്രി ഇസ്രയേലിനകത്ത് 3 കാര്യങ്ങളുണ്ട്, എല്ലാവരും മനസ്സിലാക്കണം. ഒന്നാമത്തെ കാര്യം പറഞ്ഞു തരാം. ഇന്ന് ലോകത്തിൽ ഏറ്റവും നല്ല ധാതു ലവണം കടക്കുന്നത് ലോത്തിൻ്റെ കാലത്ത് തീയിറങ്ങിയ കടലാണ്. ആ കടലിൻ്റെ പേരാ ചാവുകടൽ. അവിടെ 4 ധാതുലവണമുണ്ട്. 1 തോറിയം, 2 ലിഥിയം, 3 യുറേനിയം, 4 പ്രോട്ടോറ്റേനിയം. ഇത് കിട്ടിയാൽ റഷ്യയുടെ ചൊർണോ ആണവ നിലയെ കറക്കാം. രണ്ടാമത്തെ കാര്യം, ഭൂമിക്കടിയിൽ നിന്ന് നാച്ചുറൽ ഗ്യാസ് ഖത്തറിലല്ല, ഇസ്രയേലിൻ്റെ ഒരു മരുഭൂ പ്രദേശമുണ്ട് ഡിമോണ. ആ ഡിമോണയുടെ അകത്ത് കിടപ്പുണ്ട്. എന്താ കിടപ്പുണ്ട്? ഗ്യാസ്. മൂന്നാമത്തെ കാര്യം, എണ്ണ. എവിടെ കിടക്കുന്നു എണ്ണ? വായിച്ച് സഹായിക്കാം മോളെ. ആവർത്തന പുസ്തകം 33:24. ക്രൂഡ് ഓയിൽ എവിടെ കിടക്കുന്നു? ബൈബിളിനകത്ത്. ആവർത്തന പുസ്തകം 33:24 വാക്യം കുഞ്ഞൊന്ന് വായിച്ച് സഹായിക്കാം. ആവർത്തന പുസ്തകം 33:24. അപ്പൻ മക്കളെ അനുഗ്രഹിക്കുക. വല്യപ്പൻ ആശേറിനെ കുറിച്ച് അവൻ പറഞ്ഞത് ആശേർ പുത്രസമ്പത്ത് കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടത്, പുത്രസമ്പത്ത് കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടത്. അടുത്തത്, അവൻ സഹോദരന്മാർക്ക് ഇഷ്ടനായിരിക്കട്ടെ. അവൻ സഹോദരന്മാർക്ക് ഇഷ്ടനായിരിക്കട്ടെ. അടുത്ത വാക്യം മോള് വായിച്ചാട്ടെ. അവന്റെ കാൽ എണ്ണയിൽ മുക്കട്ടെ. പാം ഓയിൽ അല്ല, മണ്ണെണ്ണ അല്ല, ക്രൂഡ് ഓയിൽ. കടലിന്റെ അടി എണ്ണ കിടക്കുന്ന സ്ഥലമാ ഇസ്രയേൽ. ഇന്ന് സൗദിയിൽ അരംഗോ അല്ല, ചെറുപ്പക്കാരെ, ദുബായിലെ പെട്രോളിയം അല്ല, അബുദാബിയിൽ അടിനോക്കല്ല. റഷ്യക്കറിയാം ഇസ്രയേലിനോടുള്ള ബന്ധത്തിൽ കടൽ യാഫാ ഹൈവാ നല്ല കടലാ. അതിനകത്ത് രണ്ടെണ്ണക്കിണറെ ഇസ്രയേൽ തുറന്നിട്ടുള്ളു. ലവ്യാദാൻ താമാർ, രണ്ടണക്ക എണ്ണക്കിണർ. ഓൺലി ഓപ്പൺ to crude well at Israel. Number 1 Leviathan, the second 1 Tamar. ഇനി അനേക എണ്ണക്കിണറുണ്ട്. അപ്പൊ റഷ്യക്കറിയാം ഇത് കിട്ടിയാൽ രക്ഷ. മൂന്ന് കാര്യം കിട്ടിയാൽ രക്ഷയായില്ലയോ? 1 എണ്ണ, 2 ധാതുലവണം, 3 ഗ്യാസ്. ഇതുകൂടെ കിട്ടിയാൽ പിന്നെ രക്ഷപ്പെടാൻ എന്തോ വേണം. സ്തോത്രം. അതാ 3 കാര്യം. അമ്പൂരി ഞങ്ങളുടെ തോമാച്ചായൻ, 3 കൃഷി. 1 ഇഞ്ചി വില കുറയുമ്പോൾ രണ്ടാമത്തത് പിടിക്കും. കുരുമുളക് മിണ്ടുന്നില്ല, അത് കഴിയുമ്പോൾ മൂന്നാമത്തത് റബ്ബറിൻ്റെ ഒട്ടുപാല്. സ്തോത്രം. മനസ്സിലാകുന്നവർക്കായി നാടൻ ഭാഷയെ. സ്തോത്രം. അങ്ങനെയെങ്കിൽ 3 കൃഷി പോലെ റഷ്യക്ക് ഇന്ന് ഇസ്രയേലിനകത്ത് 3 ലവണമുണ്ട്. 1 ധാതുലവണം, 2 ഗ്യാസ്, 3 ക്രൂഡ് ഓയിൽ. ഇത് കിട്ടിയാൽ ഇന്നത്തെ സാമ്പത്തിക നഷ്ടത്തിൽ നിന്ന് അവൻ കരകയറും. 57 ഇസ്ലാമിക രാഷ്ട്രങ്ങളെ കൂട്ടിക്കൊണ്ട് ആര് വരും? റഷ്യ ഇസ്രയേലിന് നേരെ വരും. ആ യുദ്ധത്തിൻ്റെ പേരാ 3ാം ലോക മഹായുദ്ധം. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി എന്താ ഇസ്രയേൽ? കേരളത്തിൻ്റെ ഹല്ലേലൂയ 3ൽ 1 വലിപ്പ്, 22,160 കിലോമീറ്റർ, 6 ഡിസ്ട്രിക്റ്റുകൾ മാത്രം. 1 ടെല്ലവീവ്, 2 ജെറുസലേം, 3 അഷ്കലോൻ, 4 യാഫ, 5 ഹൈവ, 6 ഡിമോണ. 1 കോടി പേരുള്ള ഒരു രാജ്യത്തിലേക്ക് 57 ഇസ്ലാമിക രാഷ്ട്രങ്ങളും റഷ്യയും ചൈനയും കൊറിയയും വന്നാൽ എന്ത് സംഭവിക്കും? അങ്ങനെ ഒരു യുദ്ധം ഇവിടെ വരാൻ പോകുന്നു. എന്നാൽ ആ യുദ്ധം ഇവിടെ ആരംഭിക്കുന്നതിന് മുമ്പ് ഇവിടെ ഒരു ഒഴിച്ചുമാറ്റൽ നടക്കും. ഇന്ന് രാത്രി പണ്ടാരക്കോണമേ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് വാഗാ അതിർത്തിയിൽ വെച്ച് ഹല്ലേലൂയ പാകിസ്ഥാന്റെ 40 കോൺസുലേറ്റുമാർ ഒരു ബസ്സിനകത്തേക്ക് കൊണ്ടുപോകും, അവിടെ കൊണ്ടു നിർത്തും. അപ്പോൾ ഇസ്ലാമാബാദിൽ നിന്ന് മറ്റൊരു ബസ് വരും, 40 പേരെ നമ്മുടെ കോൺസുലേറ്റുമാരെ തരും. അങ്ങോട്ടും ഇങ്ങോട്ടും പാസ്പോർട്ട് വെച്ച് കൈമാറും, ഡോറ് ക്ലോസ് ചെയ്യും, കുറ്റിയിടും, പതാക താഴ്ത്തി കെട്ടും. 8 മണിക്കൂർ കഴിഞ്ഞ വെടിവെപ്പ് തുടങ്ങുന്നതെങ്കിൽ അന്തിമ ദിനത്തിൽ റഷ്യ ഇസ്രയേലിനെ ആക്രമിക്കുന്നതിന് മുമ്പ് ഇവിടെ ഒരു ഒഴിച്ചുമാറ്റം നടക്കും. അതിൻ്റെ പേരാ യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്ത എൻ്റെ വിശുദ്ധന്മാരെ ചേർക്കുക. കാന്തൻ മധ്യാകാശത്തിൽ വരും. ഇന്ന് രാത്രി പണ്ടാരക്കോണമേ വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവേ, പണ്ടേയുള്ള കഥകളെ ഉയർന്നിരിപ്പേ, മഹത്വത്തിൻ്റെ രാജാവ് പ്രവേശിക്കട്ടെ. നമ്മുടെ നാഥൻ
രാത്രി പണ്ടാര കോണത്തിലൂടെ ദൈവദാസനാകുന്ന ഞാൻ 2024 ലും പറയുന്നു, മറ്റൊരുത്തനിലും ഇനി രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുക. ആകാശത്തിൻ കീഴ ഭൂമിക്ക് മുകളിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒന്നേ കാലില്ല, ഒന്നരയില്ല, രണ്ടില്ല, ഏക നാമ യേശുവിന്റെ നാമ. അപ്പച്ച, അമ്മച്ചി, സഹോദര, സഹോദരി, വീട്ടിനകത്തോ റോഡിനകത്തോ ഇരിക്കുന്നെങ്കിൽ ഇന്ന് രാത്രി പുണ്യ സ്ഥലങ്ങൾ തേടണ്ട, സ്തോത്രകാഴ്ചകൾ കൊടുക്കണ്ട, ഉരുളലുകൾ നടത്തണ്ട. ഇന്ന് രാത്രി നെഞ്ചത്ത് കൈവച്ച് 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് കാൽവറിയുടെ കൊലക്കളത്ത് എന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടെങ്കിൽ അവന്റെ ചങ്കില ചോരയാൽ ഇന്ന് രാത്രി എന്നെ ഒന്ന് കഴുകണമെന്ന് ആര് കരമുയർത്ത്? നിന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ ചേർക്ക, ജീവപുസ്തകത്തിൽ പേരുള്ളവനെ ചേർക്ക. എന്റെ യേശു മടങ്ങി വരാറാ എന്ന് രാത്രി 2024 ഭണ്ഡാരക്കോണമേ, കാലം സമീപമായി, ദൈവരാജ്യം സമീപിച്ചു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിലേക്ക് മടങ്ങി വാ. ഇനി താമസമിന വരുവാനുള്ളവൻ മടങ്ങി വരും. ഈ രാത്രി നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക.